വിദുരൻ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. അതാണ് സന്ദർഭം. മഹാഭാരത യുദ്ധം ഒക്കെ കഴിഞ്ഞ് യുധിഷ്ഠിര മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പടയാളികൾ വന്ന് പറഞ്ഞു, ഒരു സന്യാസി വന്നിരിക്കുന്നു, ഒരു ഭിക്ഷു വന്നിരിക്കുന്നു, അവധൂതൻ. ആരാണെങ്കിലും ഭിക്ഷുക്കളെ കാണാൻ സത്കരിക്കാനും ആദരവുള്ള യുധിഷ്ഠിര മഹാരാജാവ് വേഗം അകമ്പടിയോടുകൂടെ വന്നു. വന്ന് നോക്കുമ്പോൾ പരമഭാഗവതനായ വിദുരനാണ്. 36 വർഷം മുമ്പ് നാട് വിട്ടു പോയതാ. ഇപ്പോഴാണ് തിരിച്ചു വന്നിരിക്കുന്നത്. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ്, യുദ്ധമൊക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞു. യാദവ വംശമൊക്കെ അസ്തമിച്ചു. ആ സമയമാണ് ഇപ്പൊ വിദുരൻ തിരിച്ചു വന്നിരിക്കുന്നത്. കണ്ടാ മനസ്സിലാവില്ല, പഴയ വിദുരനല്ല. അല്പം വാർദ്ധക്യം ബാധിച്ചു. കണ്ണുകളൊക്കെ അങ്ങനെ ബ്രഹ്മവിദ്യ കൊണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുക. ശരീരമൊക്കെ തപസ്സുകൊണ്ട് ശോഷിച്ചിരിക്കുകയാണ്. തേജസ് കൊണ്ട് അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ടാണ് വരവ്. യുധിഷ്ഠിര മഹാരാജാവ് വീണ് നമസ്കരിച്ച് പരമഭക്തിയോടുകൂടെ വിദുരനോട് ചോദിച്ചു, ചെറിയച്ഛനാണല്ലോ, അവിടുന്ന് ഇത്ര ദിവസം എവിടെയായിരുന്നു? ഞങ്ങളെയൊക്കെ അങ്ങക്ക് ഓർമ്മയുണ്ടോ? അഭിസ്മരതിനോ അഭിസ്മരതനോ യുഷ്മത് പക്ഷഛായ സമേധിതാന് വിപദ്ഗണാത് വിഷാഗ്നാദേഹേ മോചിതായത്സമാതൃക. മരുമക്കളായിട്ടുള്ള ഞങ്ങളെയൊക്കെ അവിടുന്ന് എത്ര ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇത്ര കാലം എവിടെയായിരുന്നു? അങ്ങ് എവിടെ താമസിച്ചു? എങ്ങനെ ജീവിച്ചു? അതിനൊന്നും വിദുരൻ ഉത്തരം പറഞ്ഞില്ല, ചിരിച്ചു അത്രേ ഉള്ളൂ. തീർത്ഥയാത്രയാണേ, തൃതീയ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഇന്ന സ്ഥലം എന്നൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. അത് അസ്തിനാപുരത്തിന്റെ മന്ത്രിയാണെന്നൊന്നും പറയാതെയുള്ള യാത്രയാണ്. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നത് ഭക്ഷിക്കുക, തീർത്ഥ നദികളില് സ്നാനം ചെയ്യുക, ജപം ചെയ്യുക, തപസ് ചെയ്യുക, ഇങ്ങനെ അലഞ്ഞ് ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട് ബ്രഹ്മവിദ്യയുമായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവ് പറയാണ്, അങ്ങയെ പോലെയുള്ളവരൊക്കെ തീർത്ഥയാത്ര ചെയ്യണമെന്ന് വെച്ചാൽ എന്തിനാ? തീർത്ഥയാത്ര ചെയ്ത് നിങ്ങൾക്ക് നേടാൻ വല്ലതും ഉണ്ടോ? തീർത്ഥീകുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗതാഭൃത. തീർത്ഥക്ഷേത്രങ്ങൾക്കൊക്കെ തീർത്ഥക്ഷേത്രങ്ങൾ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ അങ്ങയെ പോലെയുള്ളവർ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. നവമസ്കന്ധത്തില് ഗംഗാദേവിയെ ഭഗീരഥൻ ഭൂമിക്ക് വിളിക്കണം. തപസ് ചെയ്ത് കഠിന തപസ് ചെയ്തിട്ട് ഗംഗാദേവിയോട് പറയുന്നു, അമ്മേ ഭൂമിയിലേക്ക് വരണം, സകരപുത്രന്മാരുടെ മുക്തിക്കായിക്കൊണ്ട് അമ്മ ഭൂമിക്ക് വരണം എന്ന് പറഞ്ഞപ്പോ ഗംഗ പേടിച്ചു. അയ്യേ, മഹാപാപികൾ വന്ന് കുളിക്കും, ഞാൻ ഈ ദേവലോകത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണു, സ്വസ്ഥമായിട്ട് ഭൂമിയിലേക്ക് വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗീരഥൻ പറഞ്ഞു, അമ്മ ഭൂമിക്ക് വന്നിട്ടില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങളെക്കാളും കൂടുതൽ നഷ്ടം അമ്മയ്ക്കാണ്. എന്താന്ന് വെച്ചാൽ ദേവലോകത്തിൽ ആര് കുളിക്കും? ദേവേന്ദ്രൻ കുളിക്കും, അവിടെയുള്ള ദേവന്മാരൊക്കെ കുളിക്കും, അപ്സര സ്ത്രീകൾ കുളിക്കും, ദേവസ്ത്രീകൾ കുളിക്കുമായിരിക്കും. പക്ഷേ ഭൂമിയിൽ വന്നാൽ കിട്ടുന്ന ഒരു ഭാഗ്യം അമ്മയ്ക്ക് ദേവലോകത്തിൽ കിട്ടില്ല. ഭൂമിയിൽ എത്ര ദൂഷ്യമുണ്ടെങ്കിൽ ആ ദൂഷ്യത്തിനെ ഒക്കെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു മഹാഭാഗ്യം അമ്മയ്ക്ക് ഭൂമിയിൽ വന്നാൽ കിട്ടും, അത് ദേവലോകത്തിൽ കിട്ടില്ല. എന്താ അതെന്ന് വെച്ചാൽ, ന്യാസിനഃ ശാന്താഃ ബ്രഹ്മിഷ്ഠാഃ ലോകഭാവനാഃ. സാധവോ ന്യാസിന ശാന്താഃ ബ്രഹ്മിഷ്ഠാ ലോകഭാവനാഃ. ബ്രഹ്മനിഷ്ഠന്മാരായ ജ്ഞാനികൾ, സർവസംഗപരിത്യാഗികളായ ജ്ഞാനികൾ, പരമഭാഗവതന്മാരായ ജ്ഞാനികൾ ഗംഗയിൽ വന്നു മുങ്ങും. അത് സ്വർഗത്തിൽ കിട്ടില്ലല്ലോ. ലോകപാവനാഹ, ലോകത്തിനെ മുഴുവൻ പവിത്രമാക്കുന്ന ജ്ഞാനികൾ, ബ്രഹ്മനിഷ്ഠന്മാർ ഗംഗയിൽ വന്നു മുങ്ങും. അതൊരിക്കലും അമ്മയ്ക്ക് സ്വർഗത്തിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ്. മാത്രമല്ല, തേശ്വാസ്തി അഗഭിത് ഹരിഹീൻ, അവരിൽ സർവപാപത്തിനെയും കഴുകിക്കളയുന്ന ഭഗവാൻ അവരുടെ ഹൃദയത്തിലുണ്ട്. എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപമൊക്കെ ഈ മഹാപുരുഷന്മാരൊന്നു വന്ന് മുങ്ങിയാൽ അതോടുകൂടെ ഈ പാപമൊക്കെ അസ്തമിച്ചു. അവര് നടക്കുന്ന തീർത്ഥങ്ങളാണ്. തീർത്ഥീകുർവന്തി തീർത്ഥാനി എന്ന് പറഞ്ഞാലോ, ഈ ജ്ഞാനികള് നടക്കുന്ന തീർത്ഥക്ഷേത്രങ്ങളാണ്. ആചാര്യസ്വാമികൾ കാശി പഞ്ചകം എന്ന് പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ കാശിക്ഷേത്രം എന്താണ്, ഗംഗ എന്താണ്, മണികർണികാഘട്ടം എന്താണ്, കാശി സ്നാനം എന്താണെന്നൊക്കെ വർണ്ണിച്ചു പറയാണ്. മനോനിവൃത്തി പരമോപശാന്തി സാ തീർത്ഥവര്യാ മണികർണികാച്ച് ജ്ഞാനപ്രവാഹ വിമലാദി ഗംഗാ സാകാശികാഹം നിജബോധരൂപ. പുറമേക്ക് ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന മനസ്സിനെ പുറം ലോകത്തുനിന്ന് ആകർഷിച്ച് ഉള്ളില് തിരിച്ച്
ആത്മാവിൽ അങ്ങനെ നിശ്ചലമായിട്ട് നിർത്തുമ്പോ ഉള്ളിലൊരു തെളിഞ്ഞ സരസ് പോലെ അതങ്ങനെ നിൽക്കും. അതിൽ ഈ ബുദ്ധി അങ്ങനെ അങ്ങോട്ട് മുങ്ങിയാൽ അത് മണികർണികാ ഘട്ടത്തിലുള്ള സ്നാനം. ഈ മനസ്സിന്റെ നിശ്ചലമാവുമ്പോൾ ഏർപ്പെടുന്ന കുളിർമ തന്നെയാണ് ഗംഗ. ഹൃദയത്തിൽ ഏർപ്പെടുന്ന കുളിർമ തന്നെയാണ് ഗംഗ. സാ തീർത്ഥവര്യ. അങ്ങനെയുള്ള ജ്ഞാനികൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അവരുടെ കണ്ണിലൂടെയും മറ്റുമൊക്കെ ഈ കുളിർമ പുറമേക്ക് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അവരുടെ സമ്പർക്കത്തിൽ വരുന്നവരൊക്കെ ഗംഗാസ്നാനം ചെയ്യുന്ന ഫലം അനുഭവിക്കണം. ഗംഗയും മറ്റുമൊക്കെ കുളിച്ചാൽ തേ പുരന്തി ഉരുകാലേന ദർശനാദേവ സാധവ. ഗംഗയിൽ കുളിച്ചാൽ കുറേ കാലത്തെ സ്നാനം കൊണ്ടും വിശ്വാസത്തെ കൊണ്ടും ശ്രദ്ധ കൊണ്ടും തപസ്സുകൊണ്ടും വേണം ശുദ്ധമാവാൻ. പക്ഷെ ഈ ബ്രഹ്മനിഷ്ഠന്മാരായ ജ്ഞാനികൾ ദർശനാദേവ കാണുന്നത് കൊണ്ട് അവരുടെ ദർശനം കൊണ്ട് തന്നെ ഈ പരിശുദ്ധി ഉണ്ടാവുന്നു, പവിത്രത ഉണ്ടാവുന്നു. അപ്പോ അങ്ങ് നടക്കുന്ന തീർത്ഥക്ഷേത്രം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് തീർത്ഥക്ഷേത്രങ്ങൾ തന്നെ തീർത്ഥക്ഷേത്രങ്ങളാവുന്നത് എന്നൊക്കെ വിദുരനെ സ്തുതിച്ച് ധർമ്മപുത്രരെ നമസ്കരിച്ചു. ധർമ്മപുത്രരെ നമസ്കരിച്ചു വിദുരൻ. ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം മറന്നിട്ട് പോയ ആളാണ്, അപധൂതനായിട്ട് പോയ ആളാണ്. ഇപ്പൊ എന്തിനാ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഒരേ ഉദ്ദേശമേ ഉള്ളൂ, അദ്ദേഹത്തിനൊരു ഏട്ടനുണ്ട്. സ്വയം ഒട്ട് ബുദ്ധി തോന്നില്ല, മറ്റുള്ളവർ പറഞ്ഞു കൊടുത്താലും അറിയില്ല, കണ്ണുമില്ല. ധൃതരാഷ്ട്രരെ രക്ഷിക്കേണ്ട ഒരു കർത്തവ്യം ഈ വിദുരന് അനുജനായതുകൊണ്ടുണ്ട് എന്നുള്ള ഒരേ ഒരു ബോധത്തോടുകൂടി അപ്പൊ തിരിച്ചു വന്നിരിക്കുന്നത്. ഇപ്പോ മക്കള് 101 പേരും മരിച്ചു, ബന്ധുക്കളൊക്കെ മരിച്ചു, തന്റെ പക്ഷത്തിലുള്ളവർ ആരുമില്ല. പാണ്ഡവർ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും വൈരാഗ്യം വരേണ്ടതാണ്. ഒരാൾ മതി എന്ന് പറഞ്ഞ് ഈ അവസ്ഥയിലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഒരു കാട്ടിലോ ആശ്രമത്തിലോ പോയി ഇരുന്ന് തപസ് ചെയ്ത് കാലം കഴിക്കാം, ഇനി ഇവിടെ വസിക്കണ്ട എന്ന് തോന്നേണ്ടതാണ്. ഒരുപക്ഷെ ധൃതരാഷ്ട്രർക്ക് കണ്ണില്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നണില്ലായിരിക്കാം, ആരെങ്കിലും സഹായം വേണമല്ലോ, അങ്ങനെ ആയിരിക്കാം, എന്നാ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ വിദുരൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ധൃതരാഷ്ട്രര് നേരാ നേരത്തിനുള്ള ശാപ്പാടൊക്കെ കഴിച്ച് ആഹാരമൊക്കെ കഴിച്ച് യാതൊരു വിചാരവും ഇല്ലാതെ വൈരാഗ്യവും ഇല്ലാതെ അവിടെ അങ്ങോട്ട് കുത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് വിദുരൻ കുറച്ചു ദിവസം കണ്ടു രാജൻ, രാജാവ് യാതൊരു കൂസലും ഇല്ലാതെ ഇരിക്കുകയാണ്. ഇതാണേ മനുഷ്യ മായ എന്ന് പറയുന്നത്, ഇതാണ് മായ എന്ന് പറയുന്നത്. എത്രയൊക്കെ അനുഭവിച്ചാലും ഈ ജീവന്റെ ബുദ്ധിയിൽ മായ പിടിച്ചിട്ട് എത്ര അനുഭവിച്ചു ധൃതരാഷ്ട്രർ, അദ്ദേഹത്തിനെ പോലെ ആരനുഭവിച്ചു, അത്രയും അനുഭവിച്ചിട്ടും ഇപ്പോഴും ഈ ലോകത്തിനൊന്നു വിട്ട് ഭഗവത് ഭജനം ചെയ്യാമെന്ന് തോന്നണില്ല അത്രേ. അങ്ങനെ ഉണ്ടാവും ചില എന്തിനാ ധൃതരാഷ്ട്രരെ കുറ്റം പറയാനൊന്നുമല്ല, ധാരാളം അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ലോകത്തില്. ധാർത്ഥം രാഷ്ട്രം ബഹിർലോകം ഏന, ധൃതരാഷ്ട്രം എന്നുള്ള പദത്തിന് ഒരു വ്യാഖ്യാനം പറയണത് പുറം ലോകത്തിനെയേ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ആത്മാവിനെ കാണാത്തവൻ പുറം ലോകത്തിനെയേ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നവൻ. അപ്പൊ ഈ ധൃതരാഷ്ട്രര് അങ്ങനെ ഇരിക്കുകയാണ്. വിദുരനെ സഹിച്ചില്ല, ഇത്രയും വയസ്സായിരിക്കുന്നു എന്നിട്ടും ബോധം വരണില്ലല്ലോ. അംഗം ഗളിതം പലിതം മുണ്ടം ദശവിഹീനം ജാതം തുണ്ടം വൃദ്ധോ യാതി ഗൃഹീത്വാ ദണ്ഡം തദപിന മുഞ്ചതി ആശാപിണ്ഡം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആചാര്യസ്വാമികൾ അങ്ങനെ ആരെയോ ഒരാളെ കണ്ടിട്ട് പറഞ്ഞതാണ്. ഓരോ പാട്ടും ഭജഗോവിന്ദത്തിലൊക്കെ പലരെയും കണ്ടു എഴുതിയതാണ്. അംഗം ഗളിതം, കൈയും കാലും ഒക്കെ ലൂസായിരിക്കുന്നു വാർദ്ധക്യം കൊണ്ട്, തലയൊക്കെ കഷണ്ടിയായി നരച്ചു, ദശനവിഹീനം വായിൽ ഒറ്റ പല്ലില്ല, വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം, ഇതാ വടിയും പിടിച്ചു പോണു എന്നാണ്. യാതി എന്നാണ് പ്രസന്റ് ടെൻസിലാണ്, ഇതാ പോണു വടിയും പിടിച്ച്. വൃദ്ധോയാതി ഗൃഹീത്വാ ദണ്ഡം കഷ്ടം തദവിന മുഞ്ചതി ആശാപിണ്ഡം. ഇത്രയും വയസ്സായിട്ടും ഈ അവസ്ഥയിലും ആശയും പാശവും ഒന്നും പോയിട്ടില്ല, അധികമായിക്കൊണ്ടേയിരിക്കണു എന്നാണ്. തദപിന മുഞ്ചതി ആശാപിണ്ഡം. അപ്പൊ ഈ വാർദ്ധക്യദശയിലും ഭഗവാനെ ഭജിക്കണം എന്നൊരു തോന്നൽ ഉണ്ടായിട്ടില്ല, ഭഗവത് വിഷയത്തിലൊരു രുചി ഉണ്ടായിട്ടില്ല. ഇത് കണ്ട് വിദുരനെ സഹിച്ചില്ല.
വിജയൻ പറഞ്ഞു, രാജാവെ എഴുന്നേക്ക, രാജൻ നിർഗമ്യതാം ശീഘ്രം പശ്യേതം ഭയമാഗതം പ്രതിക്രിയാനയസ്യേഹന കുതശ്ചിത് കർഹിചിത് പ്രഭോ. ഹേ രാജാവേ, അങ്ങീ രാജ്യത്തിനൊക്കെ പ്രഭുവായിരിക്കാം, പക്ഷെ അങ്ങക്ക് പ്രഭുവായിട്ട് ഒരാളുണ്ട്, അദ്ദേഹത്തിനെ ഒരു വിധത്തിലും ജയിക്കാൻ ഒക്കുകയില്ല. നിർഗമ്യതാം ശീഘ്രം, വേഗം ഇറങ്ങി തീർക്കുക, ഇറങ്ങി പുറപ്പെടുക. ഭയമാഗതം, ഭയങ്കരമായൊരു പേടി വന്നിരിക്കണു. എന്താ അങ്ങനെ ഒരു പേടി എന്ന് വെച്ചാൽ, എത്രയോ ഭയം കണ്ടുവേ, അതും ഇമ്മ്യൂൺ ആയി കഴിഞ്ഞു. കുറച്ച് കഴിയുമ്പോ എല്ലാറ്റിനും പഴകി പോകും എന്ന് പറയണ പോലെ, എന്തും അനുഭവിച്ചു കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോ പഴകി പോണ പോലെ. ഇപ്പൊ ഈ പേടിയൊക്കെ ധൃതരാഷ്ട്രർക്കൊന്നും അല്ലാതായിരിക്കുന്നു. തൽക്കാലത്ത് ഈ കുറച്ച് ദിവസത്തേക്ക് ഒന്നും പേടിയൊന്നും ഇല്ലെങ്കിലാണോ കുഴപ്പം? അപ്പോ ഭയം എന്നൊന്നും പറഞ്ഞ് പേടിച്ചില്ല. അപ്പൊ വിദുരൻ പറഞ്ഞു, രാജാവേ, ഈ ഒരു ഭയത്തിന് മാത്രം പരിഹാരമൊന്നുമില്ല. കുതശ്ചിത്, ഒരിടത്തും പരിഹാരമില്ല, ആർക്കും ഇതിന് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റില്ല, ഒരിക്കലും സാധ്യമല്ല. എന്താ ഭയം എന്ന് വെച്ച, കാലം, ഓരോ ദിവസം കഴിയുമ്പോഴും കാലം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതാ യമൻ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല. അങ്ങക്ക് ഓർമ്മയില്ലേ, നാണമല്ലേ അങ്ങക്ക് എന്നാണ്. എല്ലാരും മരിച്ചു, പിതൃ ഭ്രാതൃ സുഹൃത് പുത്രാഹ ഹതാസ്തേ വിഗതം വയഹ. പിതൃക്കൾ മരിച്ചു, ഭ്രാതാക്കൾ മരിച്ചു, സുഹൃത്തുക്കൾ മരിച്ചു, അങ്ങക്ക് വയസ്സുമായി. ആത്മാജ ജരയാഗ്രസ്ത പരഗേഹം ഉപാസത്തെ, അടുത്ത ശരീരത്തിലേക്ക് പുറപ്പെട്ട് ആരംഭിച്ചു കഴിഞ്ഞു ആ ജീവൻ ഉള്ളില്. ഈ അവസ്ഥയിൽ അഹോ മഹീയസി ജന്തോ ജീവിതാശായയാ ഭവാൻ ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലവത്. കുറച്ച് ഒരു സ്ട്രോങ് ഡോസ് കൊടുക്കണം എന്നാണ്, എന്നാലേ ചിലപ്പോ ശരിയാവുള്ളൂ. വിദുരൻ പറയണത് അഹോ മഹീയസി ജന്തോഹോ ജീവിതാശ. ഈ ജന്തുവിന്, ജന്തു എന്ന് വെച്ചാൽ ചീത്ത പറയല്ല, ജനിച്ചവരൊക്കെ ജന്തുക്കളാണ്. ജായത്തെ ഇതി ജന്തു, ഇംഗ്ലീഷിൽ ക്രീച്ചർ എന്ന് പറയണില്ലേ, ജന്തു. ജായത്തെ, ജനിച്ചവനൊക്കെ ജന്തുവാണ്. അഹേ അഹോ മഹീയസി ജന്തോഹോ ജീവിതാശ. ഈ ജന്തുവിന്റെ ജീവിതാശയുണ്ടല്ലോ. ഈ ജീവിതാശ കാരണം അങ്ങ് ഇപ്പൊ തിന്നണുണ്ടല്ലോ. രാവിലെ എണീറ്റ് ആരാ ഭക്ഷണം കൊണ്ട് കൊടുക്കണത് എന്ന് വെച്ചാൽ ഭീമൻ. ഈ ഭീമനെയാണ് ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ചത്, പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചത് ഭീമനെയാണ്. ആ ഭീമൻ കൊടുക്കണതാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്ക് ചാപ്പാട്, വൈകുന്നേരം കാഴ്ച, എല്ലാം രാത്രി ചാപ്പാടും ഒക്കെ ഭീമനാ കൊണ്ട് കൊടുക്കണത്. രാജാവേ, ഈ തരുന്നത് ഭക്ഷണമല്ല, പിണ്ഡം. ഭീമാപവർജിതം പിണ്ഡം ആദത്തെ ഗൃഹപാലനെ പോലെ കഴിക്കണമല്ലോ. പേര് കേട്ടാ നല്ലതാണെന്ന് തോന്നും. ഗൃഹപാലൻ, ഗ്രാമസിംഹം, ഇതൊക്കെ സഭ്യമായിട്ട് തോന്നും വാക്കുകൾ. ഗ്രാമസിംഹം, ഗൃഹപാലൻ എന്നൊക്കെ വെച്ചാൽ നായ എന്നർത്ഥം. ഗ്രാമത്തിന്റെ ഉള്ളിലെ സിംഹം, ഏരിയയുടെ ഉള്ളിൽ നോക്കിയാൽ അതാണ് സിംഹം. ഗൃഹത്തിൽ ഉമ്മർത്ത് നിന്ന് അത് കുരയ്ക്കണത് കണ്ടാൽ അതാണ് ഗൃഹപാലൻ. അതുപോലെ അങ്ങേക്ക് ഇവിടെ ഒരു സ്ഥാനവുമില്ല, ആരുടെയൊക്കെയോ കയ്യിൽ പോയി കഴിഞ്ഞു. എന്നിട്ടും അവിടെ വലിയ ഗൃഹപാലനായിട്ട് ഇരിക്കുകയാണ്. ഇറങ്ങി പുറപ്പെടുക. ബുദ്ധിയുള്ള ആള് ഒന്നിൽ സ്വയമേവ വിചാരണം ചെയ്ത് അറിയണം. യ സ്വകാത് പരതോവേഹ ജാത നിർവേദ ആത്മവാൻ ഹൃദികൃത്വ ഹരിം ഗേഹാത് പ്രവ്രജേത് സനരോത്തമ. അത്യുന്നതമായിട്ടുള്ള ജീവിത പന്ഥ ഇവിടെ വിദുരൻ പറയാണ്. പതുക്കെ 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 ജീവിതം മുഴുവൻ ഭക്തിയും ജ്ഞാനവും പരീക്ഷിച്ച് 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 വിചാരം ചെയ്ത് വിചാരം ചെയ്ത് പരിശീലിച്ച് അവസാനം ഒന്നിൽ സ്വയമേവ വിചാരം ചെയ്ത് അറിയണം. അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കേട്ട് ഭഗവത് തത്വം എന്താണെന്ന് അറിഞ്ഞ് നമുക്കിഷ്ടരൂപത്തിൽ ഭഗവാനെ ഹൃദയത്തിൽ ധ്യാനിച്ച് 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 പരിശീലിച്ച് ധ്യാനസിദ്ധി ഉണ്ടായി ഹൃദയത്തിൽ ഹരിയെ ആവാഹനം ചെയ്ത് പ്രവ്രജേതാണ്. വീടൊക്കെ അങ്ങനെ വിട്ടു വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പുറപ്പെടാം. എവിടെയെങ്കിലുമൊക്കെ അലഞ്ഞു തിരിയ, തീർത്ഥയാത്രകളും മറ്റുമൊക്കെ ആയി, ഒരു സംഭവവും സംഘവും ഇല്ലാതെ, ഒരിടത്തും അറ്റാച്ച്മെന്റ് ഇല്ലാതെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നവർക്ക് എത്ര ആനന്ദം. അവനാണ് പുരുഷോത്തമെന്ന്. എന്നിട്ട് ഈ ശരീരമോ എവിടെയെങ്കിലും ടോമ്പ് കെട്ടിയൊന്നും വെക്കരുതെന്നാണ്. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തബന്ധന അവിജ്ഞാതഗതി ജഹ്യാത് സവൈ ധീര ഉദാഹൃത. ആരാണ് ധീരൻ എന്ന് വെച്ചാൽ, അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ, നേടേണ്ടത് നേടിക്കഴിഞ്ഞാൽ,
ഒരു മുള്ളുകൊണ്ട് മറ്റൊരു മുള്ളു എടുത്തു കളഞ്ഞ് രണ്ടു മുള്ളും കളയണ പോലെ ഈ ശരീരത്തിനെ ഉപയോഗിച്ചുകൊണ്ട് തപസ് ചെയ്ത് ആത്മവിചാരണം ചെയ്ത് ജപം ചെയ്ത് ധ്യാനം ചെയ്ത് നാമസങ്കീർത്തനം ചെയ്ത് അനേകവിധ വ്രതചര്യകൾ കൊണ്ട് ഭഗവാന്റെ ദിവ്യരൂപത്തിനെയോ നമുക്ക് ഇഷ്ടരൂപത്തിലുള്ള ഭഗവാന്റെ മൂർത്തിയെയോ ധ്യാനിക്കാൻ ഈ ശരീരം വേണം. അതാണ് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. പക്ഷേ ചുവര് മാത്രം ഉണ്ടായിരുന്നാൽ തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ചോത്താൽ അടിച്ച ചുമര്. ചുമരിൽ പെയിന്റ് ഇല്ലെങ്കിൽ, അതിൽ ചിത്രം വരച്ചിട്ടില്ലെങ്കിൽ ആ ചുവര് എന്തിനു കൊള്ളും? അപ്പൊ ഈ ശരീരമാവുന്ന ചുവര് ഉള്ളപ്പോ അതിൽ ഭഗവാനാവുന്ന ചിത്രം അവിടെ വരയ്ക്കണം ഉള്ളില്, ഹൃദയത്തിൽ. ഹൃദയത്തിൽ ഭഗവത് അനുഭൂതിയെ, ഭഗവത് ദിവ്യരൂപത്തിനെ ധ്യാനിച്ച് ദാർഢ്യം വരുത്തി ക്രമേണ ആ ദിവ്യരൂപം ഹൃദയത്തിൽ പ്രകാശിച്ച് കണ്ട് ഭാവസമാധി സുഖം അനുഭവിക്കണം. അങ്ങനെ ഭാവസമാധി സുഖം അനുഭവിച്ച് ഈ ശരീരം പിന്നെ ഉപയോഗമില്ല. ആത്മാവിനെ കിട്ടിക്കഴിഞ്ഞാൽ, ആത്മാവ് ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ, ബോധസ്വരൂപമായി പ്രകാശിച്ചു കഴിഞ്ഞാൽ, ഞാൻ ശരീരമല്ല, ഞാൻ മനസ്സല്ല, ഞാൻ ബുദ്ധിയല്ല, ഞാൻ ഈ അഹങ്കാരമല്ല, അഖണ്ഡമായ ബോധവസ്തുവാണ്, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ബോധവസ്തുവാണ് എന്ന് ദൃഢമായ അനുഭൂതി എത്തിക്കഴിഞ്ഞാൽ, അനുഭവിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ ശരീരം ആര് കൊണ്ടു നടക്കും എന്നാണ് ചോദിക്കുന്നത് ഉപനിഷ. ഈ ആത്മാവാണ് ഞാൻ എന്ന് അറിഞ്ഞ് ആത്മാനം ചേത് വിജാനീയാത് അയമസ്മീതി പുരുഷ കിമിച്ചൻ കസ്യ കാമായ ശരീരം അനുസഞ്ജ്വരേത്. ഈ ശരീരം ഒരു ജ്വരം, അതിനെ ആര് വഹിച്ചോണ്ട് നടക്കും? അപ്പൊ അതിനെ എവിടെ കളയണം? എവിടെയെങ്കിലും കളയാണ്. കാട്ടിൽ എവിടെയെങ്കിലും ഒക്കെ വല്ല പുലിയോ മറ്റു മൃഗങ്ങളോ ആരെങ്കിലും ഒക്കെ തിന്നിട്ട് പോട്ടെ, അവർക്ക് ആഹാരമായിട്ട് പോട്ടെ, കൊണ്ട് കളയ. ഗതസ്വാർത്ഥമിമം ദേഹം വിരക്ത വൈരാഗ്യം മുക്തബന്ധന, യാതൊരു ബന്ധമില്ലാതെ ജഹ്യാന്ത്, എവിടെയെങ്കിലുമൊക്കെ കളഞ്ഞാൽ. പറഞ്ഞതല്ല വിദുരൻ അങ്ങനെയാ ചെയ്തതേ, അദ്ദേഹം വെറുതെ വായുകൊണ്ട് പറഞ്ഞതല്ല. അദ്ദേഹം ധൃതരാഷ്ട്രരെ വലിച്ചുകൊണ്ടുപോയി കാട്ടില്, അദ്ദേഹത്തിനെ കൊണ്ട് തപസ് ചെയ്യിപ്പിച്ചു, അവരൊക്കെ കാട്ടുതീയിൽ പെട്ട് മരിച്ചു. അവസാനം വിദുരനെ തേടിക്കൊണ്ടുപോവാണ് ധർമ്മപുത്രര് പ്രഭാസതീർത്ഥത്തിൽ. അവിടെ എത്തുമ്പോ വിദുരനാണെന്ന് കണ്ടിട്ട് മനസ്സിലാവണില്ല, ധർമ്മപുത്രർക്ക് എല്ലു മാത്രമുണ്ട്, ഒരു രൂപം അഗ്നി പോലെ ജ്വലിക്കുന്നു. വിദുരന്റെ രൂപം മഹാഭാരതത്തില് എല്ലു മാത്രമുണ്ട്, അഗ്നി പോലെ ജ്വലിക്കുന്നു. ധർമ്മപുത്രര് ചെന്ന് നമസ്കരിച്ചപ്പോ കണ്ണുകൊണ്ട് തുറിച്ചൊന്ന് ധർമ്മപുത്രരെ നോക്കിയത്രേ, അത്രേ ഉള്ളൂ. നോക്കിയതും ധർമ്മപുത്രർക്ക് ഒരു അനുഭവം ഉണ്ടായി, വിദുരൻ തന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതായിട്ട്. തന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതായിട്ട് ധർമ്മപുത്രർക്ക് ഒരു അനുഭവം ഉണ്ടായി. വിദുരന്റെ ശരീരം അങ്ങനെ നിൽക്കണു, നിൽക്കണ നിൽപ്പ് തന്നെ നിൽക്കണുണ്ട്. ഇതാണ് ജ്ഞാനികളുടെ എന്താ വേദദീക്ഷ, ദർശനം കൊണ്ടുള്ള ദീക്ഷ. കാണുന്ന മാത്രയിൽ ഗുരു ശിഷ്യനിലേക്ക് പ്രവേശിക്കുകയാണ്, അല്ലാതെ ഉപദേശിക്കുകയല്ല. ഉപദേശമൊക്കെ ഈ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലേ ഉള്ളൂ ഉപദേശം. ഗുരു ശിഷ്യനിലേക്ക് പ്രവേശിക്കുകയാണ് സ്വയമേവ. അപ്പൊ വിദുരൻ ധർമ്മപുത്രരിലേക്ക് പ്രവേശിച്ചു. ധർമ്മപുത്രർ ചെന്ന് വിദുരന്റെ ശരീരത്തിനെ തൊട്ടപ്പോ ഒരു മരം കൊണ്ട് ഉണ്ടാക്കിയ വെച്ച പാവ ചുവട്ടിലേക്ക് വീഴില്ലേ, അതുപോലെ വീണു അത്രേ. അപ്പൊ ആകാശത്ത് നിന്നൊരു അശരീരി കേട്ടു, സംസ്കരിക്കാൻ പുറപ്പെട്ടപ്പോ ദേവന്മാര് പറഞ്ഞു അദ്ദേഹം യതിയാണ്, യതിശ്രേഷ്ഠൻ, ആ ശരീരത്തിനെ അഗ്നി കൊണ്ട് എരിക്കരുത്, യോഗാഗ്നിമയമാണ് ആ ശരീരം, എരിക്കരുത്. അപ്പോ എവിടെങ്കിലും കൊണ്ട് കളയാന്ന് പറഞ്ഞ ആൾ അങ്ങനെ തന്നെ ചെയ്തു. ആ ശരീരത്തിനെ സത്യം അറിഞ്ഞ് ഗംഭീര മനുഷ്യൻ, സത്യം അറിഞ്ഞ ആ ശരീരം എവിടെയോ ഒരിടത്ത് വീണു, ഉണങ്ങിയ ഇല പോലെ വീണു വിദുരന്റെ. ധൃതരാഷ്ട്രരും മറ്റുമൊക്കെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയി കാട്ടിലെ കാട്ടുതീയില്, അവരും ശരീരം ഉപേക്ഷിച്ചു. ഇങ്ങനെ ഹസ്തിനാപുര കൗരവ വംശത്തിലെ ഉള്ളവരിങ്ങനെയൊക്കെ പോയി. ഇതിന്റെ ഇടയിലാണ് അർജുനൻ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയ്ക്ക് പോയത്. കുറേ ദിവസമായി പോയിട്ട് കാണാനേ ഇല്ല അർജുനന്. വളരെ കഴിഞ്ഞിട്ട് അർജുനൻ തിരിച്ചു വരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് വളരെ വിഷമിച്ചിരിക്കുകയാണ്, അർജുനന് എന്തു പറ്റി, കൃഷ്ണനെ കാണാൻ പോയ ആളാണല്ലോ എന്ന് ഭീമസേനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കരഞ്ഞു വശമായിട്ട് അർജുനൻ വരുന്നത്. ദുഃഖിച്ച് അർജുനൻ വന്ന് നമസ്കരിച്ചു, നോക്കുമ്പോ അർജുനനാണെന്ന് എങ്ങനെയോ മനസ്സിലാക്കി.
എന്താന്ന് വെച്ചാൽ ക്ഷീണിച്ച് മെലിഞ്ഞ് തളർന്ന് ശോകവശകനായി പാർത്ഥൻ ഒരു ശക്തിയില്ല, ഒരു ഗാന്ധീപം പൊക്കാൻ പോലും ബലമില്ലാത്ത രീതിയിലാണ് വന്ന് നിൽക്കുന്നത്. എന്തു പറ്റി അർജുനാണ്? ദ്വാരകയിലുള്ളവരൊക്കെ സൗഖ്യം തന്നെയോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? അർജുനന്റെ രൂപം കണ്ടപ്പോ തന്നെ ധർമ്മപുത്രരെ ഏതാണ്ടൊക്കെ ഊഹിച്ചു കഴിഞ്ഞു. എന്നാലും ചോദിക്കുകയാണ്. അർജുനൻ പറഞ്ഞു, ഭഗവാൻ അവിടുന്ന് ഒന്നും ചോദിക്കരുത്, കൃഷ്ണൻ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചതോടുകൂടെ പറയാൻ കഴിയാതെ ഏവം കൃഷ്ണ സഖ കൃഷ്ണോ ഭ്രാത്രാരാജ്ഞാ വികൽപിത നാനാശങ്കാസ്പദം രൂപം കൃഷ്ണ വിശ്ലേഷകർഷിത ശോകേന ശുഷ്യത് ൃജ്യനേത്രയോ പരോക്ഷേണ സമുന്നദ്ധ പ്രണയൗത്കണ്ഠ്യകാതര വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ യേനമേ അപഹൃതം തേജഃ ദേവവിസ്മാപനം മഹത്. ദേവേന്ദ്രനെ പോലും ഞാൻ ഒരു കാലത്ത് ആശ്ചര്യപ്പെടുത്തുന്ന വീരനായിരുന്നു, പക്ഷേ ഇപ്പൊ ഇതാ ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഹേ രാജൻ, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് ഇവിടുന്ന് പോയി. മഹാഭാരതം യുദ്ധം കഴിഞ്ഞ് 36 വർഷം കഴിഞ്ഞിരിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മളെയൊക്കെ വഞ്ചിച്ചിട്ട് ഇവിടുന്ന് പോയി. ഏതു ഭഗവാന്റെ ദർശനം കൊണ്ടാണോ ദ്രുപദരാജ്യത്തിൽ വെച്ച് ആ മത്സ്യത്തിനെ അമ്പെയ്ത് വീഴ്ത്തി ദ്രൗപദിയെ വിവാഹം കഴിച്ചത്? ആ കൃഷ്ണൻ പോയി. ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ കാണ്ഡവപ്രസ്ഥത്തില് കാടുമുഴുവൻ അഗ്നിഭഗവാന് ദാനം ചെയ്ത് കൊടുത്തിട്ട് ഇന്ദ്രനോട് യുദ്ധം ചെയ്ത് ജയിച്ചത്? ആ ഭഗവാൻ അവിടുന്ന് പോയി. ഏതൊരു ഭഗവാന്റെ സാന്നിധ്യത്തിലാണോ ഭീമൻ ജരാസന്ധനെ യുദ്ധത്തിൽ ജയിച്ചത്? ആ ഭഗവാൻ പോയി. നമ്മുടെ പത്നി ദ്രൗപദിയെ രാജസൂയ യാഗവേളയിൽ പവിത്രമാക്കി ചെയ്ത ആ തലമുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ടുവന്ന് ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്യാൻ നിൽക്കുമ്പോ ഏതൊരു ഭഗവാന്റെ കൃപയാണോ നമ്മളെ രക്ഷിച്ചത്? ആ ഭഗവാൻ പോയി. കാട്ടില് ദുർവാസാവിനെ പറഞ്ഞയച്ച്, ആതിഥ്യ സത്കാരത്തിനായി പറഞ്ഞയച്ച് നമ്മളെ വിഷമിപ്പിക്കാനായി ദുര്യോധനൻ തയ്യാറെടുത്തപ്പോ ഏതൊരു ഭഗവാൻ എച്ചില് കഴിച്ച് നമ്മളെ രക്ഷിച്ചുവോ? ലോകത്തിനെ മുഴുവൻ ഭക്ഷണം കൊടുത്തുവോ? ആ സർവഭൂതഹൃദയനായ ഭഗവാൻ ഈ ലോകം വിട്ടുപോയി. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഓരോ സംഭവങ്ങളായി അർജുനന്റെ മുമ്പിൽ ഇങ്ങനെ വരികയാണ്, ചിത്രം ചിത്രമായിട്ട് വരികയാണ്. അവസാനം അർജുനൻ പറഞ്ഞു, എനിക്ക് സഹിക്കവയ്യ, എനിക്ക് സഹിക്കവയ്യ. ആ കുരുക്ഷേത്ര ഭൂമിയിൽ എനിക്ക് തേരോട്ടിയായിരുന്ന് ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ച് എന്തൊക്കെ ഞാൻ പറഞ്ഞു? നർമാണി ഉദാരരുചിരസ്മിത ശോഭിതാനീ ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ നർമാണി ഉദാരരുചിരസ്മിത ശോഭിതാനി ഹേ പാർത്ഥ ഹേ അർജുന സഖേ കുരുനന്ദനേതി സഞ്ജൽപിതാനി നരദേവ ഹൃദി സ്പൃശാനി സ്മർത്തുർലുഠന്തി ഹൃദയം മമ മാധവസ്യ. ഹേ അർജുന, ഹേ പാർത്ഥ, ഹേ സഖേ, ഹേ കുരുനന്ദന, എന്തൊക്കെ പറഞ്ഞു വിളിച്ചു ഭഗവാൻ? ആ ഭഗവാനെ ഞാൻ എന്തൊക്കെ പറഞ്ഞു വിളിച്ചു? ഹേ മാധവ, ഗോവിന്ദ, അച്യുത, എന്തൊക്കെ പേര് പറഞ്ഞു വിളിച്ചു? അതും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഒക്കെ കൂടെ. ശയ്യാസനാടന വികത്തന ഭോജനാദിഷു ഐക്യദ്വയസ്യ ഋതവാനിതി വിപ്രലബ്ധാം സഖ്യുസ്സകേവ പിതൃവത്തനയസ്യ സർവം സേഹേ മഹാൻ മഹിതയാ കുമതേഹേ അഹമ്മേ. ഞാനൊരു മൂഢബുദ്ധിയായ ഞാൻ ഭഗവാൻ എനിക്ക് സമം എന്ന് കരുതി കൂടെ കിടക്കുകയും നടക്കുകയും ഉണ്ണുകയും അപ്പോഴൊക്കെ പലതും പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ പാപമൊക്കെ സഖ്യുഹു സഖേവ
ഭഗവാന്റെ അടുത്ത് ഗീതയിലും പറയുന്നുണ്ട് സഖ്യുഹു സഖേവ, ഇതേ വാക്ക്. സഖ്യുഹു സഖേവ പിതൃവത്തനയസ്യ സർവം. ഒരു കൊച്ചുകുട്ടി എന്തൊക്കെ പറഞ്ഞാൽ അച്ഛൻ സഹിക്കണ പോലെ ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ ആ പ്രഭു സഹിച്ചു. ഇപ്പൊ എനിക്ക് എപ്പോഴാ മനസ്സിലായത് എന്ന് വെച്ചാൽ, ഭഗവാൻ അവസാനമാകുമ്പ് യാദവ വംശനാശത്തിന് മുമ്പ് അർജുനനെ വിളിച്ചു പറഞ്ഞു, അർജുന അവിടെ കുറച്ച് സ്ത്രീകളുണ്ട്, യാദവ സ്ത്രീകൾ, ഇവരെയൊക്കെ ഒന്ന് രക്ഷിക്കണം, ഇവരെയൊക്കെ കൊണ്ട് ഹസ്തിനാപുരത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാം, അഹങ്കാരത്തിന്റെ അവസാന അംശത്തിനെയും കളയണമേ. അപ്പൊ അർജുനൻ സന്തോഷിച്ചു, ഭഗവാൻ അവസാന കാലത്ത് ഇങ്ങനെ ഒരു കൈങ്കര്യം ചെയ്യാനൊരു ഭാഗ്യം സിദ്ധിച്ചുവല്ലോ. പക്ഷെ ആ കൈങ്കര്യം പോലും തനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. എന്റെ ഇച്ഛയില്ലെങ്കിൽ ആ കൈങ്കര്യം ചെയ്യാൻ പോലും താൻ സ്വതന്ത്രനല്ല എന്ന് കാണിച്ചു കൊടുത്തതാണ് ആ യാദവ സ്ത്രീകളെയും കൊണ്ട് രഥത്തിൽ വരുന്ന വഴിയില് കുറെ കാട്ടാളന്മാരെ ആക്രമിച്ചു, അവരുടെ മുമ്പിൽ യുദ്ധം ചെയ്ത് കുരുക്ഷേത്ര ഭൂമിയിൽ ദ്രോണരിയും ഭീഷ്മരിയും ഒക്കെ ജയിച്ച അർജുനൻ, എന്തിന് പാശുപതാസ്ത്രത്തിന് ശിവനോട് യുദ്ധം ചെയ്ത അർജുനൻ ഈ കാട്ടാളന്മാരുടെ മുമ്പിൽ വില്ല് എടുക്കാൻ പുറപ്പെട്ടു, ഞാണ് കെട്ടാൻ പറ്റണില്ല, ഒക്കെ മറന്നുപോയി, അസ്ത്രം ദിവ്യാസ്ത്രങ്ങളൊന്നും ഓർമ്മ വരണില്ല. തദ്വൈ ധനുഹു തൈഷവ സരഥോ ഹയാസ്തേ സോഹം രഥി നൃപതയ യഥാനമന്തി സർവം ക്ഷണേന തദ്ഭൂത അസത് ഈശരിക്തം ഭസ്മൻഹുതം കുഹകരാദ്ധം ഇവോത്തം ഉഷ്യാം. ഈശരിക്തം, ആ ഈശ്വരൻ ഇരുന്ന് ആ സീറ്റ് ഒഴിഞ്ഞു കിടക്കണു, അത്രമാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയൊക്കെ കുരുക്ഷേത്ര ഭൂമിയിലെ അതേ രഥം, അതേ കുതിരകള്, അതേ അമ്പുകള്, അതേ ഗാന്ഡീവം പിടിച്ചു നിന്ന അർജുനൻ ആ ഒരു സീറ്റിൽ ആളില്ലാത്തത് കൊണ്ട് സർവം ക്ഷേണേന അസത് ഒക്കെ അസത്തായിട്ട് തീർന്നു എന്നാണ്. ബാക്കിയൊക്കെ ഇപ്പൊ ശരീരത്തില് കണ്ണുണ്ട്, മൂക്കുണ്ട്, വായുണ്ട്, തുറന്നു നോക്കിയാ ഹാർട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഏതോ ഒന്നും ഇല്ലാതെ പോയി അല്ലേ. ഹാർട്ടോ കണ്ണോ മൂക്കോ നാക്കോ ഒന്നും അല്ലാതെ, ഹാർട്ട് ഓപ്പറേഷന് പോലും കുറച്ചു നേരം ഹാർട്ട് പിടിച്ച് നിർത്തിയിട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി വിടുന്നു, അപ്പോഴും അതിനൊന്നും ആവണില്ല, അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു, ഉറങ്ങിയ പോലെ തോന്നി എന്ന് പറയണു. അപ്പോ ഹാർട്ട് നിന്നിട്ടും അയാൾക്കൊന്നും കുഴപ്പമില്ല, ആ ജീവത്വ ഭാവന അതേപോലെ നിൽക്കണു. പക്ഷെ അത് പോയാൽ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടും ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നിട്ടും അസത്, ബാക്കിയെല്ലാം കണ്ണ് മൂക്ക നാക്കത്തൊക്കെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നിട്ടും അസത് എന്നാണ്. അതിൽ സത്തുപോയി, അതാണ് സത്തുപോയി സത്തുപോയി പറഞ്ഞു പറഞ്ഞാണ് സത്തുപോയി എന്നായത്. ചത്തുപോയി അല്ല, അത് സത്തുപോയാണ്. തമിഴിൽ ചിലരൊക്കെ സത്തുപോയി സത്തുപോച്ച് സത്തുപോച്ച് എന്ന് പറയും, സത്തുപോച്ച് തന്നെയാണ് ശരിയായ വാക്ക്, ചത്തുപോയതല്ല. അപ്പോ അസത് ഈശരിക്തം ഭസ്മൻഹുതം, ഭസ്മത്തിൽ ഹോമിച്ച പോലെ. ഇങ്ങനെ പറഞ്ഞ അർജുനൻ കരഞ്ഞു, വായുവിട്ട് കരഞ്ഞു, പെണ്ണങ്ങളെ പോലെ കരഞ്ഞു. കരഞ്ഞ് 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 നല്ലതായി എന്നാണ്. എന്താ ഇപ്പൊ കൃഷ്ണന്റെ ബന്ധം കൊണ്ട് എന്തു പ്രയോജനം ഉണ്ടായി അർജുനന്? ഭഗവത്ഗീത കേട്ടിട്ട് എന്തു പ്രയോജനം ഉണ്ടായി അർജുനൻ? ഇപ്പൊ കിടന്ന് കരയുകയാണല്ലോ, മോങ്ങാണ്. ഗീതയൊക്കെ കേട്ടിട്ട് അപ്പൊ മറന്നു, നമ്മളൊക്കെ മറന്നാൽ ഒരു വിഷമവുമില്ല, അർജുനനെ മറന്നു. ഭഗവത്ഗീതയൊക്കെ കേട്ട് മറന്നിട്ട് ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ പോകുമ്പോ കൃഷ്ണനോട് പറയാ, കൃഷ്ണ അന്ന് പറഞ്ഞില്ലേ ഒരിക്കൽ കൂടെ പറഞ്ഞു തരുമോ ഭഗവത്ഗീത എന്ന്? ഭഗവാൻ നാല് അടി കൊടുത്തിട്ടുണ്ടാവോ അർജുനന് ഈ ചോദിച്ചതിന്? ഭഗവാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അർജുന ആ ഓർമ്മ എനിക്ക് വീണ്ടും കിട്ടില്ല എന്നാണ്. നശമേ തത് സ്മൃതി പുനഃസംഭവിഷ്യ, അന്നുണ്ടായിരുന്ന ആ സ്മൃതി ഇനിയൊരിക്കൽ വരില്ല. എന്താ കൃഷ്ണ പറയണത്? അതെ, അന്ന് ഏതൊരു അർജുനൻ ഉണ്ടായിരുന്നു, ആ അർജുനൻ ഇന്നില്ല. അന്ന് വേറെയൊന്നും ഗതിയില്ല എന്ന് പറഞ്ഞ എനിക്ക് ശ്രേയസ്സിനുള്ള മാർഗം കാണിച്ചു തരൂ, വേറെ ആരും എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് കാലു വീണില്ലേ? ഇപ്പൊ ആ ഭാവത്തിലാണോ ചോദിക്കണത്? ഇപ്പോ ഊണൊക്കെ കഴിച്ച കാപ്പിയൊക്കെ കുടിച്ച് വെറുതെ ഇരിക്കുമ്പോ ഒന്ന് കേട്ടാ വേണ്ടില്ല, പുണ്യം കിട്ടുമല്ലോ എന്നുള്ള മട്ടിലാണേ. അപ്പൊ അർജുനൻ പറഞ്ഞു, ഭഗവാനെ അന്ന് ഉപദേശിച്ചതൊന്നും പ്രയോജനമില്ലേ? തീർച്ചയായിട്ടും അന്ന് എന്ത് ഉപദേശിച്ചു അത് നഷ്ടമാവുകയില്ല. സഹിധർമ്മ സുപര്യാപ്തോ ബ്രഹ്മണ പദവേദനെ, ഞാൻ അന്ന് ഏത് ഉപദേശിച്ചോ അത് അങ്ങക്ക് തോന്നും, ഉള്ളിൽ പ്രകാശിക്കും. എന്താ ഭഗവാനെ പ്രകാശിക്കാത്തത്? വാസ്തവത്തിൽ ജ്ഞാനികളായിട്ടുള്ളവരൊക്കെ പറയണത് കേട്ടാൽ നമുക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നും. ഇപ്പൊ ഭാഗവതം പറയുമ്പോ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, കേട്ടാ മതി എന്ന് പറഞ്ഞല്ലോ.
അപ്പൊ നമുക്ക് കേൾക്കുമ്പോഴൊക്കെ എന്തോ കിട്ടണ പോലെ ഒക്കെ തോന്നും. അപ്പൊ ഗീത കേൾക്കുമ്പോഴും ഒക്കെ നല്ല ശരിക്ക് കേട്ടാൽ, ശരിയായ രീതിയിൽ പറഞ്ഞ് ശരിയായ രീതിയിൽ കേൾക്കുകയാണെങ്കിൽ പലരും പറയുന്നുണ്ട് എന്തോ ശരിക്ക് കിട്ടിയ പോലെ തോന്നണു എന്നാണ്. എന്നിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ നിൽക്കണില്ല, പേടിക്കേ വേണ്ട, കിട്ടിയ പോലെ തോന്നുന്നു എന്ന് വെച്ചാൽ കിട്ടി എന്നാണ് അർത്ഥം. അപ്പൊ കിട്ടി, പക്ഷെ പിന്നെ എന്തു പറ്റി എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ കിട്ടിയാലും പ്രാരബ്ധം ഒന്നും അവസാനിക്കണില്ല, വാസനകൾ ധാരാളം ഉണ്ട് ഉള്ളിൽ. അതുകൊണ്ട് ആ മായ അങ്ങനെ വിട്ടുകളയില്ല. ബ്രഹ്മവിദ്യ പൂർണ്ണമായി അങ്ങോട്ട് പ്രകാശിച്ചാൽ ഈ അനുഭവം ഒന്നും അനുഭവമായിട്ട് തീരില്ല. അതുകൊണ്ട് ആ വിദ്യ ഉള്ളിൽ അങ്ങനെ ഒളിഞ്ഞിരിക്കും, നഷ്ടമാവൊന്നുമില്ല, കിട്ടിയത് ഒരിക്കലും നഷ്ടമാവില്ല, ഉള്ളിൽ ഒളിഞ്ഞിരിക്കും. ഒളിഞ്ഞിരുന്നിട്ട് അത് എപ്പോഴോ പ്രകാശിക്കും. എപ്പോ പ്രകാശിക്കുന്ന വെച്ചാൽ ഈ വാസനകൾ മുഴുവൻ ക്ഷയിച്ച ഒരവസ്ഥ വരുമ്പോ. അതാണ് നമ്മൾ പലരുടെയും മഹാത്മാക്കളുടെ കഥകളിലൊക്കെ കേൾക്കാം, അവര് പരമലൗകികന്മാരായിട്ടൊക്കെ ഇരുന്നതായിട്ട് തോന്നും. സാധാരണ ആളുകളെക്കാളും ഇപ്പൊ വാൽമീകിയുടെ കഥയൊക്കെ നോക്കിയാൽ കൊള്ളക്കാരനായിട്ടിരുന്നു, എന്നിട്ട് ഒരു ദിവസം പെട്ടെന്ന് അങ്ങനെ ആവാൻ പറ്റുമോ? എങ്ങനെ ആവാൻ പറ്റും? എത്രയോ നല്ല ആളുകളുണ്ട് പരമസാത്വികന്മാരായിട്ട്, അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു കൊള്ളക്കാരന് അങ്ങനെ നേരെ പോയി സമാധിയിൽ ഇരിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ആ കൊള്ള ചെയ്തതും മറ്റും ഒക്കെ ഏതോ പൂർവവാസനയുടെ ഒഴുക്കായിരുന്നു. ഈ ജന്മത്തിൽ അദ്ദേഹം ഒന്നും പുതിയതായിട്ട് ചേർത്തിട്ടില്ല. ആ വാസനകളൊക്കെ കഴുകി കളഞ്ഞു. പണ്ടെവിടെയോ ഈ സത്യം കേട്ടിട്ടുണ്ട്, പണ്ടെവിടെയോ ഏതോ ജ്ഞാനികളുടെ സമ്പർക്കം കൊണ്ട് ഉള്ളിൽ വസ്തുവിനെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വസ്തു ശേഖരിച്ചു വെച്ചത് കുറെ ദുർവാസന ഉണ്ടായിരുന്നതിനെയൊക്കെ പുറമേക്ക് ബലമായി പിടിച്ചു തള്ളി, അതാണ് പുറത്തേക്ക് ഇങ്ങനെയൊക്കെ വന്നത്. അതങ്ങോട്ട് ഒഴുകി തീർന്നപ്പോ ഈ ഉള്ളിലുള്ളത് അങ്ങനെ മേഘം നീങ്ങുമ്പോ സൂര്യൻ പ്രകാശിക്കണ പോലെ അങ്ങോട്ട് ജ്വലിച്ചു. അതുപോലെ അർജുനന് ഭഗവാൻ ഉപദേശിക്കുമ്പോ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഇതം ധർമ്മ്യാമൃതം യഥോക്തം പര്യുപാസത്തെ, ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞു, ധർമ്മ്യാമൃതം ഞാൻ തന്നിരിക്കുന്നു തനിക്ക്, ഇതിനു മേലെ ഒന്നും തരാനില്ല, എല്ലാം കൊടുത്തു കഴിഞ്ഞു, തനിക്ക് തന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അർജുനന് തൽക്കാലത്തേക്കൊന്നും അത് പ്രകാശിച്ചില്ല, ഉള്ളിൽ കടന്നു. എന്നിട്ട് എപ്പോഴാണ് പ്രകാശിച്ചത് എന്ന് വെച്ചാൽ ഇതാ, അപ്പൊ കൃഷ്ണൻ പോയപ്പോ. കൃഷ്ണൻ ഉള്ളത്തോളം കാലം ആ ബ്രഹ്മവിദ്യയുടെ ആവശ്യം അർജുനന് ഉണ്ടായിരുന്നില്ല. എപ്പോ വേണമെങ്കിലും കൃഷ്ണനെ പിടിക്കാലോ, എപ്പോ വേണമെങ്കിലും കൃഷ്ണനോട് ചോദിക്കാലോ, എപ്പോ വേണമെങ്കിലും കൃഷ്ണൻ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അതുകൊണ്ട് കൃഷ്ണന് ഉള്ളത്തോളം കാലം വിദ്യയെ ഗ്രഹിച്ചില്ല. കൃഷ്ണന്റെ രൂപത്തിലുള്ള പിടി അങ്ങോട്ട് വിട്ടുപോയപ്പോ, ഭഗവാന്റെ രൂപത്തിലുള്ള പിടി അങ്ങോട്ട് വിട്ടുപോയപ്പോ, അതാണ് കരയണത്. വേറെ ആരും ഗതിയില്ല എന്ന് വെച്ച് കരഞ്ഞു 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 കരഞ്ഞു, ഏവം ചിന്തയതോ ജിഷ്ണോഹോ കൃഷ്ണപാദ സർവോരുഹം സൗഹാർദ്ദേന അതിഗാഠേന ശാന്താസീദ് വിമലാമതിഹീ വാസുദേവാംഘ്രി അനുദ്യാന പരിബ്രംഹിതരംഹസാ ഭക്ത്യാ നിർമ്മതിദാശേഷ കഷായധിഷണോർജുന ഗീതം ഭഗവത ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി കാലകർമ്മ കമതമോരുദ്ധം പുനരധ്യഗമത് പ്രഭു. ഇങ്ങനെ ഏവം ചിന്തയതോ ജിഷ്ണോഹോ, ശോകം കൊണ്ട് ഭഗവാനിൽ തീവ്രമായ ഭക്തിയോഗം, ധ്യാനം ഏർപ്പെട്ടു. ആ ധ്യാനം കൊണ്ട് സൗഹാർദ്ദേന അതിഗാഠേന, കൃഷ്ണനെ പ്രേമിക്കാൻ അർജുനന് വിഷമമൊന്നുമില്ല, അത്ര കണ്ട് സൗഹാർദ്ദം ഉണ്ടായിരുന്നിട്ടുണ്ടേ. പക്ഷെ ആ സൗഹാർദ്ദം അടുത്തുള്ളപ്പോ അത്ര കണ്ട് അറിയില്ല, പിരിയുമ്പോഴാണ് ഈ എത്ര കണ്ട് പ്രേമമുണ്ടെന്ന് അറിയാം, കൂടെ ഉള്ളപ്പോ അത്ര കണ്ടൊന്നും അറിയില്ല, ഗണിക്കില്ല. അങ്ങോട്ട് പിരിഞ്ഞപ്പോ സൗഹാർദ്ദേന അതിഗാഠേന, അത്യാഴത്തിലുള്ള സൗഹാർദ്ദം കൊണ്ട് ശാന്താസീത് വിമലാമതി, ധ്യാനം ഏർപ്പെട്ടപ്പോ ബുദ്ധി അങ്ങോട്ട് കുളിർത്തു, നിശ്ചലമായി മനസ്സ്. ഭക്ത്യാ നിർവാസുദേവ അംഘ്രി അനുധ്യാന പരിബ്രംഹിത രംഹസാണ്, ഭഗവത് പാദത്തിനെ ധ്യാനം ചെയ്തതുകൊണ്ട് പാപം അങ്ങനെ ഉള്ളിൽ കടഞ്ഞു പുറത്തേക്ക് കളഞ്ഞു. പാപവാസനകൾ എന്ന് വെച്ചാൽ ദൗർബല്യങ്ങൾ മുഴുവൻ അങ്ങോട്ട് പോയി. അതങ്ങോട്ട് പോയപ്പോ ഗീതം ഭഗവത ജ്ഞാനം യത്തത് സംഗ്രാമമൂർധനി, പണ്ടെവിടെയോ കുരുക്ഷേത്ര ഭൂമിയില് സംഗ്രാമമൂർധന സംഗ്രാമഭൂമിയില് ഭഗവാൻ പാടിയ ജ്ഞാനം, ബ്രഹ്മവിദ്യ ആത്മവിദ്യ, യത്തത് സംഗ്രാമമൂർധനി, ഇത്രകാലം അത് എവിടെ ഉണ്ടായിരുന്നു? ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പ്രകാശിക്കാത്തത്? കാല കർമ്മ തമോരുദ്ധം, ഒരു തമസ്സുണ്ട് നമ്മളുടെ ഒക്കെ ഉള്ളിലുണ്ട്. പലരും ധ്യാനിക്കാൻ പുറപ്പെടുമ്പോഴൊക്കെ പലരും പറയും, എന്ത് കണ്ണടച്ചാൽ ഉള്ളിൽ നോക്കണം എന്നൊക്കെ പറയുന്നത്, ഉള്ളിൽ നോക്കിയാൽ ഒരു ഇരുട്ടല്ലേ കാണുള്ളൂ എന്നാണ്. ശരിയാണ്, ഇരുട്ട്.
ആ ഇരുട്ട് എന്താന്ന് വെച്ചാൽ മൂന്ന് തരം ഭാവങ്ങൾ ഉള്ളിൽ വരും. ഒന്നിൽ കറുത്ത നിറം, അല്ലെങ്കിൽ ചുവന്ന നിറം, അല്ലെങ്കിൽ സുവർണവർണം. സാത്വികമായ മനസ്സിലെ സുവർണവർണം, ഉപനിഷത്ത് തന്നെ സുവർണ ജ്യോതി എന്ന് പറയുന്നുണ്ട്. ആ സുവർണ ജ്യോതി സത്വഗുണം ഉദ്രേകമാവുമ്പോ ഉള്ളില് കണ്ണടയ്ക്കുമ്പോ തന്നെ ആ ഒരു നൈർമല്യത വരും. ഇവിടെ തമസ് ഇരുട്ട്, എന്തുകൊണ്ടാണ് ഇരുട്ട് കാണുന്നത്? ഇപ്പൊ സുഷുപ്തിയിലൊക്കെ ഇരുട്ടാണ്, രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു ഇരുളിന്റെ മറ, അല്ലെങ്കിൽ സുഷുപ്തിക്കും സമാധിക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. വാസന ക്ഷയിക്കുമ്പോ സുഷുപ്തി തന്നെ സമാധിയായിട്ട് തീരും. നമ്മളുടെ സുഖമായ ഉറക്കം എന്ന് പറയണതുണ്ടല്ലോ, അതിനും സമാധിക്കും ഒരു ചെറിയ സിൽവർ ലൈനെ വ്യത്യാസമുള്ളൂ. മനസ്സ് രണ്ടിലും ഉള്ളിലേക്ക് പോകുന്നുണ്ട്, സമാധിയിലും മനസ്സ് അന്തർമുഖമാവണു, സുഷുപ്തിയിലും അന്തർമുഖമാവണു. പക്ഷെ സുഷുപ്തിയിൽ മനസ്സിന് ആ അനുഭൂതി ഉള്ളിൽ ഏർപ്പെടുമ്പോഴും അറിയണില്ല ഒരു ഇരുളിന്റെ മറ. ആ ഇരുളിന്റെ മറ എന്താണോ വാസന. വാസന ക്ഷയിച്ചാൽ സുഷുപ്തി തന്നെ സമാധിയായിട്ട് തീരും, അവിടെ തന്നെ പ്രകാശം, ആത്മപ്രകാശം അനുഭവിക്കും. അപ്പോ പലയിടത്തും വേദം തന്നെ സമാധിക്ക് തുല്യമായ പദമായി സുഷുപ്തിയെ ഉപയോഗിച്ചിട്ടുണ്ട്. വാസനാക്ഷയം, വാസനയില്ലാത്ത സുഷുപ്തി സമാധിയാണ് എന്നാണ്. അപ്പോ അർജുനന് ഈ തമോരുദ്ധം തപസ് തടസ്സമായിട്ട് നിന്നു, വാസന, കർമ്മവാസന. ആ കർമ്മവാസന അവിടുന്ന് നീങ്ങിയപ്പോ, ആ ഇരുൾ അവിടുന്ന് നീങ്ങിയപ്പോ, ഉള്ളില് ഉറങ്ങിക്കിടന്ന ആ ബ്രഹ്മവിദ്യ അങ്ങനെ ജ്വലിച്ചു. വിശോകോ ബ്രഹ്മസമ്പത്യ, ബ്രഹ്മസമ്പത്തി ഉണ്ടായി എന്നാണ് അർജുനൻ. ബ്രഹ്മം ഉള്ളില് പൂർണമായും ബോധവസ്തുവായി പ്രകാശിച്ചു. ഞാൻ എന്താണ് എന്നുള്ള ആ ഞാൻ എന്നുള്ള സ്ഥാനത്തിൽ, നമ്മളൊക്കെ വ്യക്തിബോധം അനുഭവിക്കുന്ന സ്ഥലത്ത്, ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്ന സ്ഥലത്ത് അനന്തമായ ചിതാകാശം തെളിഞ്ഞു. ഞാനുണ്ട് എന്ന് അനുഭവിക്കുന്ന കേന്ദ്രസ്ഥാനത്തിൽ അനന്തമായ ചിതാകാശം തെളിഞ്ഞു. സംഛിന്ന ദ്വൈത സംശയ, ഈ ദ്വൈത പ്രപഞ്ചം ഉണ്മയാണെന്നും ഞാൻ എന്നുള്ള വ്യക്തിത്വം ഉണ്മയാണെന്നും ഉള്ള ആ അജ്ഞാനം അവിടുന്ന് നീങ്ങി. സംഛിന്ന ദ്വൈത സംശയ, ലീന പ്രകൃതി, പ്രകൃതി എന്ന് വെച്ചാൽ അവിടെ സൂക്ഷ്മ ശരീരം, സൂക്ഷ്മ ശരീരം വിട്ടുമാറി. സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഭാവന ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ ഒരു മനസ്സ്, അതങ്ങോട്ട് വിട്ടുമാറി. ലീന പ്രകൃതി നൈർഗുണ്യാദി, ഇപ്പൊ നിർഗുണം, സത്വം രജസ് തമസ് മൂന്ന് ഗുണവും വിട്ടുവലകി, ഇനി ജനനമില്ല. അസംഭവ, ഇനി സംഭവിക്കാൻ പറ്റില്ല, ഇനി പുനർജന്മം പറ്റില്ല. ലിംഗശരീരം അവിടുന്ന് പോയത് കൊണ്ട് അലിംഗത്വാത്, ലിംഗശരീരം ഉണ്ടെങ്കിലേ ഇനി ഒരു ജന്മമുള്ളൂ. ഇതൊക്കെ ഇപ്പൊ ആർക്ക് മനസ്സിലാവുന്ന വിചാരിക്കണ്ട, അവിടെ ഇവിടെ കാസറ്റിൽ ഒക്കെ ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും ഒക്കെ സംശയം തീർത്തോളൂ, അതിനു വേണ്ടിയിട്ടാ പറയണത്. ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടും എവിടെയെങ്കിലും. അലിംഗത്വാത്, സൂക്ഷ്മ ശരീരമാണ് ലിംഗശരീരം, അതങ്ങോട് വിട്ടുമാറിയാൽ അസംഭവ, ഇനി ആര് സംഭവിക്കും? പുനർഭവം എന്നുള്ളത് സാധ്യമേ അല്ല. ഈ സംഭവം തന്നെ സൂക്ഷ്മ ശരീരമാണ് ഉണ്ടാക്കുന്നത്. സൂക്ഷ്മ ശരീരം നീങ്ങിയാൽ സംഭവമില്ല. സംഭവം എന്ന് വെച്ചാൽ പുനർജന്മം, ഇനിയൊരു ജന്മം, അത് അതോടെ അവസാനിച്ചു. അങ്ങനെ സ്വപഥായ, ആത്മജ്ഞാനികളുടെ മാർഗത്തിലേക്കായി നിശ്ചയിച്ചുറപ്പിച്ച് യുധിഷ്ഠിരനും നിശ്ചയിച്ചു. എല്ലാവരും അങ്ങനെ യതികളായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. നിഷ്ക്രാമം, മഹാനിഷ്ക്രാമണം, നിഷ്ക്രമണം, തിരിഞ്ഞു നോക്കാതെയുള്ള യാത്ര. ഇനി ചുവട്ടിൽ ആര് വീണാലും ശരി, ഇനി തിരിഞ്ഞു നോക്കണില്ല. യുധിഷ്ഠിര മഹാരാജാവും അങ്ങനെ അങ്ങോട്ട് നടന്നു. അർജുനന് ശരീരം വീണാലും ഇനി കുഴപ്പമൊന്നുമില്ല. ശരീരം വീണതിനു മുമ്പ് തന്നെ അർജുനന് ഇല്ലാതായി കഴിഞ്ഞു. ഭാഗവത സമ്പ്രദായ പടി ധർമ്മപുത്രരും എല്ലാവരും അങ്ങോട്ട് മേപ്പട്ടേക്ക് നടന്നു. മഹാനിഷ്ക്രമണം, മഹാപ്രസ്ഥാനം, അതോടെ പരീക്ഷത്തിനെ രാജാവാക്കി ചെയ്തു. ഇനി പരീക്ഷത്തിന്റെ ശുഖബ്രഹ്മ മഹർഷിയായിട്ടുള്ള സംവാദമൊക്കെ നമ്മൾ കാണാം.